എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എത്തിയിട്ടുള്ളത്, ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയായിട്ട് എത്തിയിട്ടുള്ളത്, നമ്മുടെ ബാംഗ്ലൂരത്തെ റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടോ, മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലേക്ക്. നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അത്. അപ്പോൾ കണ്ടു നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്, നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കണം. ഇവിടെ ഞങ്ങളുടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് കാണാൻ വെച്ചിട്ട് വന്നതാണ്. ഞാൻ എവിടെയാണെന്നറിയില്ല, തപ്പി പിടിച്ചെടുക്കണം. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും നീയിരിക്കാം. നിറച്ച് മരങ്ങളാണ്, പഴയ ബിൽഡിങ്ങുകളും ഉണ്ട്. എന്ത് വലിയ മരങ്ങളാണ് നോക്കിയ, എല്ലാവരും സംരക്ഷിക്കണം, ഒന്നും വെട്ടിക്കളഞ്ഞിട്ടുള്ള പരിപാടിയില്ല. നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ, കാണാൻ ഭയങ്കര രസമാണ്. തിരക്കാണ് ഒരു തിരക്കാണ് നോക്കി, എന്തോ ആൾക്കാരാ നോക്കിയ, എന്തൊക്കെ ഹിന്ദിക്കാർ നോർത്ത് ഇന്ത്യൻസ് ആണ് അധികം വന്നിറങ്ങണ മുഴുവൻ. രസമുണ്ട് കാണാൻ, തിരക്കിന് യാതൊരു കുറവില്ല. ഫോട്ടോമാർ ഒരു സൈഡിലേക്കാണ്, വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യുന്ന. ഇതാണ് ഇവിടുത്തെ മെയിൻ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്, സദേൺ വെസ്റ്റേൺ റെയിൽവേ ക്രാന്തിവീര സംഗുളി രായണ്ണ. അതാണ് ഈ കാണുന്നത്, ഇതാണ് അതിൻ്റെ പ്രധാന കവാടം. നിറയെ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നോക്കിയിട്ട് കാണാം, കുറേ കട്ടൗട്ട് റൂം കാണാനൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇനിയിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ഉള്ളിൽ കിടക്കാൻ പറ്റുള്ളൂ. അത് വെറുതെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതാണ്. ഇവിടെ പഴയ പണ്ടത്തെ ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ വെച്ചിട്ടുണ്ട് അവിടെ. പഴയതാണ്, നമ്മൾ ഊട്ടിയിലൊക്കെ പോയാൽ കാണാൻ പറ്റും ഇതുപോലെ എഞ്ചിൻ്റെ. പിന്നെ നമ്മുടെ പതാക കാണാം. പഴയ സിഗ്നൽ ലൈറ്റൊക്കെ കണ്ടില്ലേ, സിഗ്നൽ ലൈറ്റൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പം അതൊക്കെ അവസാനിച്ചു. ഇത് സ്റ്റേഷൻ്റെ ഉൾവശം പ്ലാറ്റ്ഫോം ഏരിയ. ഒരു കൗണ്ടർ, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ പോണത് ഇവിടെ ഒരു അക്വേറിയം റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു അക്വേറിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതും നമുക്ക് കാണാം. പുതുതായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ്. ജസ്റ്റ് കണ്ടിട്ട് വരാം, കാണാൻ എൻട്രൻസ് കയറിക്കോ. അക്വേറിയത്തിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, 25 രൂപ ടിക്കറ്റ്, എല്ലാവർക്കും ഒരുപോലത്തെ. സൈഡിലൊക്കെ നിറയെ ഇങ്ങനെ മീനുകളുടെ ഫോട്ടോ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വരച്ചിട്ടാണ് ഇവിടെ എന്ത് സാധനം നമ്മളൊക്കെ അടിക്കാനായിട്ട് നിൽക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, വലിയൊരു ഡോൾഫിനാണെന്ന് തോന്നുന്നു. എന്തായാലും ഉള്ളി കയറി നോക്കാം. സെറ്റിലാണ്, നല്ല ഭംഗിയിലൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ചെമ്മീൻ, ആമ, നമുക്ക് നിറയെ ഫോട്ടോസ് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ജീവനുള്ളത് ഇതൊക്കെ നമ്മുടെ ഇവിടെ കാണാം. ഇത് ഒറിജിനൽ തോന്നണം കണ്ടിട്ട്. എന്താ സാധനം അറിഞ്ഞില്ല, അവിടെ ഒന്നും പറ്റി പിടിച്ചിരിക്കുന്നു. പറ്റി പിടിച്ചതാണോ പറ്റി പിടിച്ചതാണെന്ന് അറിയില്ല, പ്രത്യേക സംഭവമാണ്. ഇവിടെ ഇത് കടലിൽ നിന്ന് കൊണ്ടെന്നാണ് തോന്നുന്നത്. പവിഴപ്പുറ്റിൻ്റെ ഒക്കെ ഒരു ഭാഗം പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. പവിഴപ്പുറ്റായിരിക്കും ഭക്ഷണം കൊടുക്കുന്ന കഴിച്ചിട്ടുണ്ട്. ഇവിടെ സംഭവം അടിപൊളിയായിട്ട് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. സെൽഫി 10 രൂപ, കുട്ടികൾക്ക് വലിയവർക്ക് ഇതിന് മുകളിൽ ഇരുന്നിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കാം. അങ്ങനെ സൗകര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് അത് അത്ര ഉള്ളൂ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏത് ടൈപ്പാണെന്നൊന്നും അറിയില്ല, പേരൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്.
എല്ലാം വലിയ വലിയ ഫിഷ് ടാങ്കുകളാണ് സെറ്റ് ചെയ്തേക്കണത്. അതിൽ പല പല ടൈപ്പിലുള്ള മീനുകളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണാത്തതായിട്ടുള്ള കുറേ മീനുകൾ ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. എന്തായാലും നോക്കിയാൽ എന്ത് രസമായിട്ടവർ ചെയ്തേക്കണമെന്ന് നോക്കിയേ. ഒക്കെ നല്ല ആരോഗ്യത്തോട്ടിരിക്കുന്ന മീനുകളാണ്. അതുപോലെ തന്നെ ഇത് സൈഡിൽ നല്ല നീളത്തിലുണ്ട്. അതുപോലെ മുകളിലും നമ്മുടെ തലയുടെ മുകളിലും മുകൾ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കടലിൻ്റെ ഉള്ളിൽ കൂടെ പോകണം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം മുൾഭാഗത്തൊക്കെ നിറച്ച് നോക്കുമ്പോൾ ഫിഷായിരിക്കും. ഇതിൻ്റെ പേരുകളൊന്നും എനിക്ക് വലിയ വ്യക്തമല്ല, മീനുകളുടെ പേരുകളൊന്നും എനിക്കറിയില്ല. പക്ഷെ കാഴ്ചയ്ക്ക് നല്ല അടിപൊളി. നമുക്ക് ഇതെന്ത് രസം നോക്കിയാൽ എൻ്റെ കണ്ണും ദേ ഇത് വേറെ ഒന്ന് ഒന്നായിട്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. അതായത് ചെറിയ മീനുകൾ കുറേ ഉണ്ട്. ശരിക്കൊരു കടലിലെ അറ്റ്മോസ്ഫിയർ പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ കടലിൻ്റെ ഇതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോൾ ഭാഗത്തുള്ള ഭാഗം. മോള് ഫുള്ള് കടലിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ച പോലെ നമ്മൾ ഫുള്ള് സൈഡിലും മുകളിലൊക്കെ വെള്ളവും അതുപോലെ തന്നെ ഈ ഫിഷുകളും മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ആൾക്കാർക്ക് വരുന്നവർക്ക് സമയം പോകാനും അതുപോലെ തന്നെ ട്രെയിൻ വൈകി തന്നെ ഇവിടെ കയറി ടിക്കറ്റ് എടുത്ത് കാണുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം ഇതിനകത്ത് ചിലവാക്കാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് കൂടിയിട്ടാണ് ഇവർ ചെയ്ത് വെച്ചേക്കണത്. എന്തായാലും അടിപൊളി. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം റെയിൽവേ സ്റ്റേഷനിൽ ചെയ്തേക്കണത്. അപ്പോൾ ബാംഗ്ലൂർ ആരെങ്കിലൊക്കെ വരണമെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇത് അടിപൊളി ലുക്കാണ്, സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോയിലായിട്ട് നമുക്ക് ഇതുപോലെ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ.